അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഖുർആനിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ ഖുർആൻ അലങ്കാരമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ രണ്ട് വിലപ്പെട്ട സമ്മാനം നമുക്ക് തരുന്നുണ്ട് രണ്ട് വളരെ മനോഹരമായ സമ്മാനം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറ സൂറത്ത് യാസിനിൻ്റെ ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും വിലമതിക്കാനാകാത്ത വളരെ വലിപ്പമുള്ള വളരെ മഹാത്മ്യമുള്ള രണ്ട് വലിയ സമ്മാനങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സൂറത്ത് യാസിൻ യാത്ര തുടങ്ങുന്നത് ഞാൻ ആ ആയത്ത് ഒന്ന് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാകും അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കുക പാപമോചനം പാപമോചനം കൊണ്ട് സന്തോഷ വാർത്ത കൊടുക്കുക മുഫസറുകൾ പറയുന്നു ഈ പാപമോചനം എന്നത് വലിയൊരു സമ്മാനമാണല്ലോ പാപമോചനം എന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് ചെയ്തുപോയ തെറ്റുകളെല്ലാം അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നു എന്നത് എല്ലാവരും പൊട്ടിക്കരഞ്ഞതും എല്ലാവരും സങ്കടപ്പെട്ടതും എല്ലാവരും കണ്ണീരൊഴുക്കിയതും എല്ലാവരും ഉറക്കം പൊഴിഞ്ഞതും ഒക്കെ ഈ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് അത് പിന്നെ എന്നെയും നിങ്ങളെയും പോലെ തെറ്റുകളുടെ കൂമ്പാരം കൂട്ടിവെച്ചിട്ടല്ല അവരൊക്കെ പാപമോചനത്തിന് കരഞ്ഞത് എത്രമേൽ സൂക്ഷ്മതയിൽ ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം സൂക്ഷ്മതയിൽ ജീവിച്ചിട്ടും അവർ പാപമോചനത്തിന് വേണ്ടി കരയുകയായിരുന്നു അവർ പാപമോചനത്തിന് വേണ്ടി തേങ്ങുകയായിരുന്നു രാത്രിയും പകലും ഒക്കെ ഉറക്കൊഴിഞ്ഞിട്ട് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആാന സുഹത്ത് യാസി നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ് ഫബർഹുബി മഹിറത്തിൻ അവർക്ക് പാപമോചനമുണ്ട് എന്ന സന്തോഷ വാർത്ത കൊടുക്കുക മുഫസറുകൾ പറയുന്നു ഫിദ്നിയ ദുനിയാവിലാണ് ആ പാപമോചനം വ അജരീം കെരിയും രണ്ടാമത്തത് മാന്യമായ പ്രതിഫലം മാന്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇപ്പൊ നമ്മളൊരു ഒരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്തു പിന്നീട് അയാൾ നമ്മളെ കാണുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു ആദരവ് നമ്മൾ പറയാം എന്തൊരു മാന്യനാണ് അല്ലേ നമ്മളെ ഇടപെടലിൽ അവരുടെ ആ മാന്യത തിളങ്ങി നിന്നു नहीं। <laughs> नहीं। <laughs> वरे वरे <laughs> ओड़, ओड़, ോ അള്ളാഹു ആ മാന്യത തീർച്ചയായിട്ടും നിങ്ങളോട് കാണിക്കാം അള്ളാഹു വരച്ച വരക്കകത്ത് നിന്നുകൊണ്ട് ജീവിച്ച നിങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് ചെയ്യില്ല എന്ന് മനസ്സിലുറപ്പിച്ചിട്ട് വളരെ സത്യസന്ധമായ രീതിയിൽ ജീവിതം നയിച്ച നിങ്ങൾക്ക് അള്ളാഹു ഏതാണോ ചെയ്യാൻ പറഞ്ഞത് അത് വൃത്തിയോടെ ശുദ്ധിയോടെ വെടിപ്പോടെ വൃത്തിയോടെ ചെയ്യാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് കരീം നിങ്ങൾക്ക് മാന്യമായ പ്രതിഫലം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നിങ്ങൾക്ക് പരിപൂർണമായ തൃപ്തി വരുന്ന തരത്തിലുള്ള പ്രതിഫലം അള്ളാഹു സുബാനുഭവ നിങ്ങൾക്ക് തരികയാണ് ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് മനിത്തറ മനിത്തബ തിറ സൂറത്ത് യാസിൻ തന്നെയാണ് പറയുന്നത് മനിത്തബ മനിത്തബിഖറ എന്ന് പറഞ്ഞാൽ ഖുർആൻ പിന്തുടരുന്നവർക്കാണ് അപ്പോൾ നമ്മൾ ഖുർആനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആൻ പിന്തുടരുന്നവർ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുന്നു ഖുആാനെ സ്നേഹിക്കുന്നു ഖുറാനെ ബഹുമാനിക്കുന്നു അതിലുപരി ഖുർആാനിനകത്ത് പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി അതിൻ്റെ പിന്നാലെ പോകുന്നവർ അത് കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ഇപ്പോൾ ഇസ്ലാമിൽ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ അറേബ്യയിൽ കള്ള് സുലഭമായി ആളുകൾ കുടിച്ച് സമയത്താണ് അപ്പൊ അത് കള് ശക്തമായ ഹറാമായ ഒരു പ്രഖ്യാപനം വന്നില്ല അപ്പൊ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഇവരൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ് പ്രാരംഭഘട്ടം ശക്തമായി ഖുർആൻ അത് ഹറാമാണ് അതിന് നിങ്ങൾ കുടിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്നലെ വരെ വളരെ രസമായി മധുരമായി ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ കള്ളുകളെ മുഴുവനും കള്ളിൻ്റെ കോപ്പകളെ വീപ്പകളെ മുഴുവനും തട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കത് വേണ്ട എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ എത്രമേൽ പ്രിയങ്കരമായിരുന്ന കാര്യമാണെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞെടുത്താണ് അവരുടെ ഈ പവർ അതാണ് മനിത്ത ബിഖർ ഖുർആാൻ പറഞ്ഞതിനെ ഖുർആാനിനെ പിന്തുടരുന്നത് വിക്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മുഫസ്സറുകൾ പറയുന്നത് ഖുർആൻ എന്നാണ് അപ്പൊ ഖുർആാനിനെ പിന്തുടരുന്നവർക്കാണ് എന്തുള്ളത് ഈ മനോഹരമായ ഈ എന്ന സമ്മാനം അതുപോലെ അജിരും കരീം എന്ന സ്വർഗം അജിരും കരീം എന്ന് പറയുമ്പോൾ മാന്യമായ പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൊതിഞ്ഞു തരലല്ല വിശ്വാസികൾക്ക് അള്ളാഹ് കൊടുക്കുന്ന മാന്യതയുടെ പരിപൂർണമായ സമ്മാനമാണ് സ്വർഗം അതും അവർക്ക് കിട്ടുന്നു എന്നതാണ് ഇനി മാത്രമല്ല യാസീൻ എന്താണ് അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർക്ക് ഈ രണ്ട് സമ്മാനം വന്നു കൊടുക്കും അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് വീട്ടിൽ ആണല്ലോ ഇപ്പൊ നിസ്കാരമൊക്കെ വീട്ടിലാണ് റൂമിനകത്ത് നിസ്കരിക്കുന്നു നിസ്കാരം റൂമിനകത്ത് നിസ്കരിക്കുന്നു എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ഉമ്മ ഉപ്പ മക്കളൊക്കെ ഉള്ളതിൽ അപ്പോൾ അന്നേരം നമ്മുടെ ഈമാൻ മാൻ അന്നേരം നമ്മുടെ ഇഖ്ലാസ് അന്നേരം നമ്മുടെ ഇബാദത്തിൻ്റെ ഒരു ഭംഗി അത് വളരെ കൗതുകകരമാണ് വളരെ രസമാണ് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് സ്കിരിക്കുമ്പോൾ അത്രയും വലിയ ഭംഗിയും സമയമൊന്നും നമ്മൾ എടുക്കുന്നില്ല വളരെ വേഗം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനെ നമ്മൾ അദൃശ്യതയിൽ ഭയപ്പെടുന്നില്ല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനെ ഭയങ്കര ഭയം പള്ളിക്കകത്ത് പോകുമ്പോൾ ഭയങ്കര ഓറാൻ എടുത്ത് വെച്ച ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഈണത്തിലും താളത്തിലും ഒന്നും ഒറ്റയ്ക്കാണെങ്കിൽ അതൊക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുട്ടറയിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല അള്ളാഹുവിന് ഭയമില്ല ആ സമയത്ത് മൊബൈലിലൂടെ അനാവശ്യങ്ങളും അനാശ അനാശാസ്യങ്ങളും കാണാൻ നമുക്ക് വ്യഗ്രത കൂടുന്നു ആ സമയത്ത് അനാവശ്യം സംസാരിക്കാൻ നമുക്ക് ആഗ്രഹം കൂടുന്നു ആഗ്രഹം കൂടും പക്ഷെ അതിനെ മറികടക്കുക എന്നതാണ് ഹഷിയർ റഹ്മാൻ അതിനെ മറികടക്കാതെ അതിനോടൊപ്പം ഇരിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ഭയം ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കൂല പക്ഷെ അള്ളാഹുവിനെ അദൃശ്യതയിലും ഭയപ്പെടാനുള്ള ഒരു മനസ്സ് ആളില്ലാത്ത സ്ഥലത്തും അല്ലാഹുവിനോടുള്ള ഭയം ആളുകളുള്ള സ്വലത്തും അതേ ഭയം ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു എന്ന് പറയുന്ന ശക്തിയെ ഹൃദയത്തിലെടുത്തു വെച്ചിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന് ആട്ടം സംഭവിക്കാതെ ഇളക്കം സംഭവിക്കാതെ പരിപൂർണമായും അതിനെ സ്നേഹിച്ച് സംരക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നു എന്നുള്ളടത്താണ് ഈ രണ്ട് സമ്മാനം അവന് കിട്ടുന്നത് നമ്മൾ ആദ്യം സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞു വളരെ വിലപിടിപ്പുള്ള രണ്ട് സമ്മാനങ്ങളാണ് പക്ഷേ ആ രണ്ട് സമ്മാനം സ്വർഗവും പാപമോചനവും അത് രണ്ടിൽ ലഭിക്കണമെങ്കിൽ യാസീൻ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ ഓരോ അടിമയിലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു മനിത്തറ അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ജീവിച്ച് നടക്കുക എന്നതാണ് രണ്ട് വഹസിയർബ് അദൃശ്യതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക മറവിൽ അള്ളാഹുവിനെ ഭയപ്പെടുക ആളുകളുടെ മുമ്പേ കാണിക്കാനും പ്രകടനവുമല്ലാതെ ഒറ്റക്കിരിക്കുമ്പോഴും ഒഴിവായ സമയത്തും അള്ളാഹുളള അചഞ്ചലമായ വിശ്വാസവും ഭയവും തക്കവയും ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നിടത്താണ് എൻ്റെ വിജയം എന്ന് ഇവിടെ സൂറത്ത് യാസീൻ പറയുമ്പോൾ ഓരോ സൂറത്തുകളും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ പരിശുദ്ധ ഖുർആാനിലെ യാസീനിന്റെ ചില ആയത്തുകളുടെ വളരെ ചുരുങ്ങിയ ചില ആയത്തുകളുടെ ചില വാക്കുകളുടെ കുഞ്ഞ് വിശദീകരണമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ അവിടെ മുതൽ ഇവിടം വരെ എത്രമേൽ അർത്ഥവ്യാപ്തിയുള്ള കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവും പരലോകവും മരണവും ജീവിതവും പിശാചും മലക്കും പരീക്ഷണവും രോഗവും അനുഗ്രഹവും സ്വബറും ശുക്രും ഒക്കെയായി എത്ര 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 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ യാസീൻ ഓകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഉള്ളതാണ് റബ്ബേ ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ക്ലാസ്സിലൊക്കെ കേട്ട ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആടിയും പാടിയും ചരിയും ജാരി ഇരുന്നൊന്നും അതാതെ ഗൗരവത്തോടെ ഭവ്യതയോടെ ബഹുമാനത്തോടെ ആദരവോടെ ഓതേണ്ടതാണല്ലോ ഇത് എന്ന ചിന്ത ഹൃദയത്തിൽ കൊണ്ടുവരണം അപ്പോൾ ഖുർആൻ ഒരു അലങ്കാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും ആ അലങ്കാരം എൻ്റെ ഹൃദയത്തിലും എൻ്റെ നാവിലും ഇപ്പോൾ മധുരമായി തീരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു